ലക്ഷ്മി ഇരുത്തി കിടന്നോളൂ. അധികം വൈകില്ല, എന്നാലും കാക്കണ്ട, വാതിലടച്ചോളൂ, ഞാൻ വരാം, എന്തേലും കിടന്നോളാം. അനന്തന്റെ വീട് ഇവിടെയാണോ? ദാ ഇതാണ്. വീട്ടില് കറണ്ട് ഇല്ലാത്തോണ്ട് ഇവിടെ വന്നിരുന്ന് വായിക്കാന്ന് കരുതി. കുറച്ചു ദിവസമായി ക്ലാസ്സിലോട്ടൊന്നും കണ്ടില്ല. കോളേജ് വരെ എനിക്ക് പേടിയ മോശേ. ആ രഞ്ജിയും കൂട്ടർ എന്തെങ്കിലും ചെയ്താലോ? എനിക്ക് അച്ഛനുമില്ല അമ്മയില്ല, ആകെയുള്ളത് ഒരു ഇടത്തിയാ. പാവം, എത്ര കഷ്ടപ്പെട്ടിട്ടാ എന്നെ കോളേജിലേക്ക് അയക്കണേന്ന് മാഷനറിയോ? കാലത്തും വൈകിട്ടും ഇവിടങ്ങളിലെ വീടുകളിലും മുഴുവനും ഞങ്ങൾ രണ്ടുപേരും കൂടി ബൂത്തിൽ നിന്ന് പാല് മേടിച്ചു കൊടുക്കും. പണിയുള്ളപ്പോ ഇടത്തി ഒരു പ്രസ്സിലെ കമ്പോസിങ്ങിനും പോവും. പഠിച്ച് ഒരു നല്ല നിലയിൽ എത്തണം എന്നൊക്കെ കരുതിയ കഴിവില്ലാഞ്ഞിട്ടും കോളേജ് ചേർന്ന്. ഇപ്പൊ തോന്നുന്നു വേണ്ടായിരുന്നു. അതെന്താ? പഠിച്ചിട്ടും വലിയ കാര്യമില്ല എന്ന് മനസ്സിലായി. പിന്നെ ഒരാഗ്രഹം കൊണ്ട് പഠിക്കണമെന്നേ ഉള്ളൂ. മാഷിനറിയോ, കഴിഞ്ഞ കൊല്ലം ഒറ്റ ദിവസം പോലും ശരിക്കും പഠിത്തം നടന്നിട്ടില്ല, സമരായിരുന്നു. എന്നിട്ടും ഞാൻ ഇതേപോലെ കുത്തിയിരുന്ന് പഠിച്ചു. പരീക്ഷ എഴുതാൻ ചെന്നപ്പോ എന്താ നടന്നേന്നറിയോ? ക്ലാസ്സില് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു ഫ്ലാഗ് പോസ്റ്റ് വീണു മരിച്ച വിനയൻ. ഇതേപടി നോക്കി അങ്ങോട്ട് എഴുതിയാ മതി. സാർ, ഈ ചെയ്യുന്നത് ശരിയല്ല. എന്ത് ചെയ്യുന്നത്? ഒരാൾക്ക് ഉത്തരം എഴുതി കൊടുത്തത്, മാസ് കോപ്പിങ്ങിന് കൂട്ടു നിൽക്കുന്നത്. ബുദ്ധിമുട്ടി പഠിച്ച് പരീക്ഷ എഴുതാൻ വന്നിരിക്കുന്നവരെ മണ്ടന്മാരാക്കരുത് കേട്ടോ. വല്ലതും പഠിച്ചിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അവിടെ എഴുതണം, ഇല്ലെങ്കിൽ പേപ്പർ ഇറങ്ങി പോണം. മിസ്റ്റർ, ഇരിക്കട അവിടെ, എടാ ഇരിക്കാൻ. ഇല്ല, ഞാനിത് പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് ചെയ്യും. പ്രിൻസിപ്പലിന് അറിയാത്ത കാര്യമൊന്നും അല്ല ഇവിടെ നടക്കുന്നത്. പ്രിൻസിപ്പലിന് അറിയാമെങ്കിലും യൂണിവേഴ്സിറ്റിക്ക് അറിയില്ലല്ലോ. അതുകൂടെ അറിയിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. യൂണിവേഴ്സിറ്റി അധികാരികളുടെ ശ്രദ്ധയ്ക്ക്, രണ്ടാം വർഷ BA പരീക്ഷ ഇവിടെ നടക്കുകയാണ്. പഠിച്ചവരും പഠിക്കാത്തവരും എഴുതുന്നു. പരമേശ്വരൻ സാറാണ് സൂപ്പർവൈസർ. പഠിച്ചവർ ആലോചിച്ച് ഉത്തരം എഴുതുമ്പോൾ പഠിക്കാത്തവർ പുസ്തകം തുറന്നു വച്ച് ഉത്തരം കോപ്പിയടിക്കുന്നു. കണ്ണുദോഷമില്ലാത്ത പരമേശ്വരൻ സാർ കണ്ണടയ്ക്കുന്നു. പ്യൂൺ കയറി വന്ന് ഉത്തരങ്ങൾ എഴുതി തയ്യാറാക്കിയ ഒരു ഉത്തരക്കടലാസ് പരമേശ്വരൻ സാറിനെ ഏൽപ്പിക്കുന്നു. അദ്ദേഹം അത് രഞ്ജിയെ ഏൽപ്പിക്കുന്നു. രഞ്ജിയുടെ കയ്യിൽ നിന്നും എത്ര പണം പരമേശ്വരൻ സാർ വാങ്ങിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. കോപ്പി അടിച്ചതിന് തന്നെ പിടിച്ചതായിട്ട് ഇക്കഥ മാറ്റി ഉണ്ടാക്കാൻ എനിക്കറിയാം. എന്റെ പേപ്പർ ഇങ്ങനെ, എന്റെ അഞ്ച് പേപ്പർ ഇങ്ങനെ, എന്റെ പേപ്പർ ഇങ്ങനെ പറഞ്ഞത്. ഞാൻ പേപ്പർ വന്ന് റിപ്പോർട്ട് ചെയ്യും. പേപ്പർ എന്ന് പറയുന്നത് ഞാൻ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതില്ല. ഞാൻ ഈ നാട്ടിൽ അറിയിക്കും. എന്റെ പേപ്പർ ഇങ്ങനെ തരാൻ, ഐ വോണ്ട് അലോ ദിസ്. ഇല്ല, ഞാൻ ഇതിന് കൂട്ടി നിൽക്കില്ല. തനനന്ദിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നത്. സാർ, സാറും ഇതിന് കൂട്ടു നിൽക്കാണോ? വിനയം പോരുന്ന പരീക്ഷ എഴുതാൻ രാവും പകലും കുത്തിയിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതാൻ വരുന്ന വിദ്യാർത്ഥികളോട് ചെയ്യുന്ന അനീതിയാണിത്. ഗവൺമെന്റ് പ്രസിൽ നിന്ന് ചോദ്യക്കടലാസ് നേരത്തെ കിട്ടിയിട്ടും അതുപോലും പഠിക്കാൻ കഴിയാത്ത യുവമാർക്ക് ഉത്തരങ്ങൾ എഴുതി കൊടുക്കുക, പിന്നീട് പരീക്ഷ നടത്തുന്ന എന്തിനാണ്?
വാങ്ങുന്ന കൈക്കൂലിക്ക് അനുസരിച്ച് മാർക്ക് ലിസ്റ്റും ഡിഗ്രി സർട്ടിഫിക്കറ്റും കൊടുത്താ പോരെ. പാവപ്പെട്ട വിദ്യാർത്ഥികൾ ജീവിക്കാൻ ഒരു തൊഴിൽ നേടാനാണ് പഠിച്ച് പരീക്ഷ എഴുതുന്നത്. ഇവന്മാർ അതിനല്ല, ക്ലാസും റാങ്കും മേടിച്ച് ഉയർന്ന ഉദ്യോഗം കരസ്ഥമാക്കി വിവാഹ കമ്പളത്തിൽ വരന്മാരെ വിലയ്ക്ക് വാങ്ങുമ്പോ കൂടിയ വിലയ്ക്ക് വിറ്റഴിയാനുള്ള വിൽപ്പന ചരക്കാവാനാണ്. നിങ്ങളൊക്കെ ഇതിന് കൂട്ടുനിന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് പുല്ലിന്റെ വില പോലും ഉണ്ടാവില്ല. നോ, ഐ വിൽ റിപ്പോർട്ട് ദിസ് ടു ദി യൂണിവേഴ്സിറ്റി. വിഷമവും വിനയനുണ്ടായിരുന്നു. എൻജി മെമ്പറായ പാർട്ടിയുടെ എതിർ പാർട്ടിയിൽ അയാൾ ചേർന്നു, ഇലക്ഷൻ നിന്നു, കോളേജ് യൂണിയൻ ചെയർമാനായി. എൻജിയെയും ഗ്രൂപ്പിനെയും എതിർക്കുകയായിരുന്നു വിനയന്റെ ലക്ഷ്യം. പലതും മറക്കാനായിട്ട് അയാൾ ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അവസാനം അതൊരു ശീലമായി. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും അനന്തൻ എന്താ അന്ന് രഞ്ജിക്കെതിരെ ഒന്നും പറയാതിരുന്നത്? പറയാതിരുന്നിട്ട് തന്നെ അന്ന് അവര് മാഷപ്പോ വന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ ഒരുപക്ഷെ കൊന്നേനെ. അനന്തൻ പേടിക്കണ്ട, നാളെ മുതല് താൻ കോളേജിൽ വരണം. മാഷേ, എനിക്കെന്തെങ്കിലും ആയാല് എന്റെ ചേച്ചിക്ക് ആരും ഉണ്ടാവില്ല. അനന്തനൊന്നും ആവില്ല. ഞാനാ പറയുന്നത്, പഠിക്കണം എന്നാഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥിയെങ്കിലും പഠിപ്പിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അത്രയും മതി അനന്ത. എനിക്ക് താൻ നാളെ കോളേജിൽ വരണം, തന്നെ ഞാൻ പഠിപ്പിക്കും. ഞാനുള്ളിടത്തോളം കാലം തന്നെ ആരും ഒന്നും ചെയ്യില്ല. രാമേന്ദ്രനെ ഗുണ്ടായി സമോസ അനുപ്പിക്കുക, പ്രിൻസിപ്പാൾ നീതി പാലിക്കുക, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. കുഞ്ഞിനെ കുഞ്ഞിനെ ബാബാ നോക്കി നിക്കണ്ട, അണ്ടർ ഫാളിംഗ് ബ്രേക്കിംഗ് മാറ്റർ റിമൂവ്. എന്തിയേട്ടാ നിലത്ത് വിടാ പൊട്ടാ സാധനങ്ങൾ മാറ്റുക, പുറത്താക്ക കച്ചറിയാണ്. എന്തുരിന് പൊട്ടാ സമരം? സമരം പറയണൊന്ന് ഇംഗ്ലാബാണ്. പിടിച്ചോ, പൊട്ടരുത്. രവീന്ദ്രനാഥ് ടാഗോർ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ റൈറ്റർ ടു വിൻ ദ നോബൽ പ്രൈസ്. ഹി വാസ് ദ യങ്സ്റ്റ് സൺ ഓഫ് മഹർഷി ദേവേന്ദ്രനാഥ് ടാഗോർ, a rich Bengali aristocrat. Though he had no regular schooling, he grew up in an atmosphere of culture, social and religious zeal. ISU Zindabad, ISU Zindabad. നിനക്കെന്താ കൊമ്പുണ്ടോ? അനന്തനെ തൊട്ടുപോരുത്. എന്താ തൊട്ടോ? അവന്റെ ശരീരത്തിൽ ആദ്യം തൊടുന്നവന്റെ കൈ ഞാൻ ചവിട്ടി ഓടിക്കും, രണ്ടാമത് തൊടുന്നവന്റെ കാല്, മൂന്നാമത് തൊടുന്നവൻ ഈ വാച്ച സമ്മാനം തരും. ചുണ്ടുള്ളവന്മാരെ തൊടറ. ഈ കോളേജിൽ എല്ലാ ക്ലാസ് വിട്ടാലും ഈ ക്ലാസ് ഞാൻ പഠിപ്പിക്കും. He read widely and wrote poems, short stories, novels and plays, which changed the course of Bengali literature. The English translation of his Geetanjali അല്ല എനിക്ക് മനസ്സിലായതുകൊണ്ട് ചോദിക്കുക, നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാ? പിള്ളേർ സമരം ചെയ്താൽ ചെയ്തോട്ടെന്ന് ഇരിക്കണം, അത് വേണ്ടെന്ന് പറയാൻ നിങ്ങളാരാ? ഈ പയ്യന് എന്തെങ്കിലും സംഭവിച്ച ആരുത്തരം പറയും? ഇവിടെ ഒരു വിദ്യാർത്ഥി മരിച്ചിട്ടും ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ലല്ലോ. പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് അത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞല്ലേ ഈ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത്. ഈ വിദ്യാർത്ഥികൾ എന്ന് സാർ ഉദ്ദേശിക്കുന്നവരാരാ? കുറെ ഗുണ്ടകള്. സാറാണ് അവരെ വഷളാക്കുന്നത്, സാറാണ് അവർക്ക് കൂട്ടു നിൽക്കുന്നത്. മിസ്റ്റർ രാമേന്ദ്രൻ, മൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാനല്ല ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നത്.
നിങ്ങളുടെ വാക്ക് കേട്ട് ഞാൻ ഓരോരുത്തരെ സസ്പെൻഡ് ചെയ്യാൻ നിന്നാൽ ഈ കോളേജിന്റെ പല ഭാഗങ്ങളും ഇടിച്ചു കളയേണ്ടി വരും. അവരുടെയൊക്കെ കയ്യിൽ നിന്ന് വാങ്ങിയ ഡൊണേഷൻ കൊണ്ടാ മാനേജ്മെന്റ് ഈ കോളേജിലെ ഓരോ കെട്ടിടവും കെട്ടിയിരിക്കുന്നത്. വിദ്യാർത്ഥികളാകുമ്പോൾ കുറെ കുസൃത്തരം കാണിച്ചു എന്ന് വരും. അതൊക്കെ സഹിച്ച് അതൊക്കെ ക്ഷമിച്ച് അവരെ പഠിപ്പിക്കുക ഒരു അധ്യാപകന്റെ ചുമതല. പെൺകുട്ടികളെ കയറി പിടിക്കുന്നതും കത്തിക്കുത്തി നടത്തുന്നതും കോളേജ് പ്രോപ്പർട്ടീസ് നശിപ്പിക്കുന്നതാണ് കുസൃത്തരം സാർ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് തന്നെ കണ്ടടക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിന് ഒരു ഗുണ്ടായുസം കാണിച്ചു എന്ന് പറയുന്നല്ലാതെ തെളിവൊന്നുമില്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ ആരും പറയുന്നില്ലല്ലോ. ദാറ്റ്സ് എ ബിഗസ്റ്റ് ട്രാജഡി ഓഫ് ദിസ് കോളേജ്. ഈ തെണ്ടിത്തരത്തിനെതിരെ ഒരു കുട്ടിയെങ്കിലും ശബ്ദമുയർത്തിയിരുന്നെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് അവരെ കമ്പി എഴുതിയിച്ചേനെ.